ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ബാൾസം ആണ്, ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് തന്നെ ഇതാണ് കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ബാൾസാണ് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് അല്ല കേട്ടോ, ഇതിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു കളർ തന്നെയാണ് ഇത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാൾസത്തിൻ്റെ തന്നെ. അപ്പോൾ അന്ന് ഈ ഒരു ഓറഞ്ച് കളറ് കുറച്ച് പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴും. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും അവസ്ഥ, കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്. അപ്പോൾ വേഗം മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം, ആദ്യം മെസ്സേജ് ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കൊക്കെ കൂടുതലായിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇനി കിട്ടാത്തവർക്കൊക്കെ ആ സമയത്ത് തരാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ പ്ലാന്റ് ആവും കേട്ടോ നിങ്ങൾക്ക് തരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, കട്ടിങ്സ് ഒന്നും അല്ല കേട്ടോ തരുന്നത്. മുട്ടൊക്കെ ഉണ്ട്, ചില പ്ലാന്റിൽ ഫ്ലവർ ഉണ്ട്, മുട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇതുപോലുള്ള നിറയെ കമ്പൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, അതായത് കുറച്ച് നീണ്ടു പോകുന്ന ഒരു ടൈപ്പാണ്, അധികം ബുഷിയായിട്ട് നിൽക്കില്ല കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പീച്ച് കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഫ്ലവറൊക്കെ ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഒരു ഡാർക്ക് ലീഫിൽ നടുവിലൂടെ കണ്ടില്ലേ ഒരു ഫ്ലവറിൻ്റെ ഒരു കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. നല്ല ഹെൽത്തി ആയിട്ട്, എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എല്ലാതും ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതും ഇതുപോലത്തെ പ്ലാന്റ് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം അവർക്ക് ഇങ്ങനത്തെ പ്ലാന്റാണ് കിട്ടിയതെന്ന്. അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ, ചില പ്ലാന്റിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് കിട്ടുമ്പോൾ ഫ്ലവർ ഉണ്ടാവും, ചിലവർക്ക് ഫ്ലവർ ഉണ്ടാവില്ല. അപ്പോൾ മുട്ടൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും. അതും ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഈ ബാൾസത്തിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒരു കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നനയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി പോവുകയും ചെയ്യും. ഓവറായിട്ട് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി പോകുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ബാൾസം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നനയ്ക്കാൻ ശ്രദ്ധിക്കുക, വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ. അപ്പോൾ എല്ലാ പ്ലാന്റിലും നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ കൊണ്ട കാരണമാണ് ഈ ഫ്ലവറൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം വെയിലൊക്കെ കിട്ടിയപ്പോഴേക്കും പ്ലാന്റൊക്കെ ഒന്ന് ഹെൽത്തിയായി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ പ്ലാന്റിൻ്റെ കൂട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ കവർ ഉണ്ടാവില്ല, കവറിൽ നമ്മൾ ഈ മണ്ണൊക്കെ ഒഴിവാക്കി, ഒരുപാടൊന്നും ഒഴിവാക്കില്ല, റൂട്ട് ഇളകാതെ ബാക്കിയുള്ള മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടാവും നമ്മൾ അയക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നതും 70 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ ഇനി അടുത്തതായിട്ടുള്ളത് അതിലും ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ലീഫിൽ വൈറ്റ് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും ഒരുപാട് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ റൂട്ടൊക്കെ വന്ന് പിടിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ പലരും പല പോട്ടി മിക്സിലാവും വെക്കുക, പക്ഷേ എന്ത് പോട്ടി മിക്സിൽ വെക്കുകയാണെങ്കിലും മെച്ചൂർഡല്ലാത്ത പ്ലാന്റൊക്കെ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ വലിയ മദർ പ്ലാന്റൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുഞ്ഞ് തൈകളാവുമ്പോൾ പെട്ടെന്ന് നാശമായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ കണ്ടില്ലേ ഇതിൽ ഫ്ലവർ വന്നിട്ടില്ല, പക്ഷേ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ പ്ലാന്റിൽ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ പ്ലാന്റ് ഇരിക്കുന്നത്, റൂട്ടഡ് ആയിട്ടുള്ള. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ബാൾസാണ് കേട്ടോ. നമ്മുടെ ഡബിൾ പെറ്റിൽ വരുന്ന ബാൾസാണ്. അപ്പോൾ ഇതിങ്ങനെ നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. കുഞ്ഞ് റോസാപ്പൂ നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതും നല്ല ഒരുപാട് ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും, കണ്ടില്ലേ. ഈ ഒരു ഇത് തന്നെ എത്ര മുട്ടകളാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതും ഇങ്ങനെ പോട്ടിൽ ബുഷിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോസൊന്നും വേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്ലാന്റ് മാത്രം മതി. നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതേ അതിൻ്റെ ഇതുപോലത്തെ തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഇതിലും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ. ഈ ഒരു റോസ് കളറിൽ വന്നിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല കുറ്റിയായിട്ട് തന്നെ നിൽക്കും, അതുപോലെ തന്നെ കുറ്റിയിൽ തന്നെ പൂവും ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മളിങ്ങനെ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ, കവറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം ഹെൽത്തി ആയിട്ടുണ്ട് പ്ലാന്റ് എന്ന്. അപ്പോൾ അതുപോലെ കണ്ടില്ലേ നല്ല ഫ്ലവറും മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലീഫിൻ്റെ കളർ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ട ലീഫ് ഒരു ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ ഇതൊരു ലൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനൊക്കെ ആയിട്ടാണ് ഈ ഒരു ലീഫ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്റ്റെമ്മൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റിനും ഒരേ റേറ്റല്ല വരുന്നത് കേട്ടോ, പല പ്ലാന്റിനും പല റേറ്റാണ്. ഈ പ്ലാന്റിന് വന്നിട്ടുള്ളത് ഇപ്പോൾ 65 രൂപയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള പ്ലാന്റ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളൂ. കാരണം ബാൾസം പെട്ടെന്ന് സെയിലാവുന്ന പ്ലാന്റാണ്, അപ്പോൾ നമുക്കൊരുപാട് പ്ലാന്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക വേണ്ടവർ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.